राजराजार्चिताराज्ञी रम्या राजीवलोचना रंजनी रमणीरस्य रणत्किंगिणी मेखला। राजराजार्चित राजराजो मनु कुबेरश्च ताभ्याम अर्चिता उपासिता। राजराजन എന്ന് പറയുന്നത് മനു കുബേരൻ മുതലായ 12 മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാർക്ക് കൊടുത്തിട്ടുള്ള ബിരുദമാണ് രാജരാജേശ്വരൻ എന്നത്. അതുപോലെ 99 യാഗം നടത്തി 100-ാമത്തെ യാഗത്തിലെ ഹിരണ്യഗർഭം ചെയ്യുന്ന ചക്രവർത്തിമാർക്കും രാജരാജനാമം കൊടുക്കും. അപ്പൊ രാജരാജൻ എന്നത് ഒരു ബിരുദമാണ്. അങ്ങനെയുള്ള രാജരാജന്മാർ 99 യാഗം നടത്തിയ ഹിരണ്യഗർഭം ചെയ്ത രാജരാജന്മാരും മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാരും ഒക്കെ ഉപാസിച്ചിട്ടുള്ള ശ്രീവിദ്യാരൂപം അവരുടെ എല്ലാം ഉള്ളിൽ വിളങ്ങുന്നവൾ എന്നാണ് അർത്ഥം. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം നമുക്കറിയാം കേരളത്തിൽ പെരിഞ്ചല്ലൂരിൽ രാജരാജ ക്ഷേത്രമുണ്ട് അല്ലേ. അപ്പൊ രാജരാജൻ എന്നുള്ള ബിരുദം രണ്ടു പേർക്കാണ് കിട്ടാൻ പോകുന്നത്. മഹാരാജാവാണ് രാജരാജൻ എന്ന് പറയുന്നത്. അത് 99 യാഗം നടത്തി 100-ാമത്തെ യാഗത്തിലെ ഹിരണ്യഗർഭം ചെയ്തിട്ടുള്ള രാജ ചക്രവർത്തിക്ക് കിട്ടുന്ന ഒരു ബിരുദമാണ് രാജരാജൻ എന്നത്. അപ്പൊ ആ രാജരാജ ക്ഷേത്രമാണ് അവിടെ ഇരിക്കുന്ന ക്ഷേത്രം. അതായത് മൂഷകവംശ രാജ്യത്തിന് ആദ്യമായിട്ട് ഈ രാജരാജ ബിരുദം നേടിയ വ്യക്തിയുടെ പേരിലുള്ള ക്ഷേത്രമാണ് അത്. ഏറ്റവും പഴക്കമുള്ള കേരളത്തിലെ മൂഷക രാജവംശത്തിന്റെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രമാണ്. ഞാനിത് കഴിഞ്ഞ ആഴ്ച അവിടെ പോയി വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഒരു സുഖം തോന്നുന്നുണ്ട് അത് പറയാൻ. ഏതായാലും അങ്ങനെയുള്ള 12 മന്ത്രദ്രഷ്ടാക്കളാൽ ദൃശ്യയായിട്ട് അവരുടെ ഉള്ളിൽ വിളങ്ങുന്ന ആ രാജരാജേശ്വരി തന്നെയാണ് ഇവിടെ രാജനാൽ അർച്ചിക്കപ്പെട്ടവളായ ഈ ദേവി എന്ന അർത്ഥമാണ് അവിടെ വന്നിരിക്കുന്നത്. വളരെ സുന്ദരമായിട്ടുള്ള ഓരോ വാക്കുകളിൽ ഇങ്ങനെ അർത്ഥം തുടിച്ചു നിൽക്കുന്ന മന്ത്രങ്ങളാണ് ലളിതയിലുള്ളത്. ശ്രീ ദുർവാസാവിന്റെ ലളിതാസ്തവരത്നത്തിലെ ദേവിയുടെ ചിന്താമണി ഗൃഹത്തെ ചുറ്റിയിരിക്കുന്ന പ്രാകാരങ്ങളിൽ 14, 15 എന്നീ പ്രാകാരങ്ങളുടെ മധ്യത്തിൽ മണിഭദ്രൻ മുതലായ യക്ഷഗണ സമേതനായി കുബേരൻ ഇരുന്ന് ദേവിയെ ഉപാസിക്കുന്നതായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെ അതാത് പ്രാകാരങ്ങളിലെ 12 രാജരാജന്മാര് 12 രാശികളില് എന്ന പോലെ 12 സ്ഥാനങ്ങളിലായിട്ട് 12 രാജരാജന്മാര് ഇരുന്ന് അർച്ചിക്കുന്നത് ആരെയോ ആ രാജരാജേശ്വരി ആണ് രാജരാജാർച്ചിത എന്ന് ഇവിടെ വിളിക്കപ്പെട്ടത്. രാജ്ഞി രാജരാജേശ്വരസ്യ പട്ടമഹിഷീത്വാത് രാജ്ഞി. പട്ടമഹിഷിയാണ് രാജരാജന്റെ, അതുകൊണ്ട് രാജ്ഞി. രാജരാജേശ്വരൻ എന്ന ബിരുദം നേടിയ മഹാചക്രവർത്തിയുടെ പട്ടമഹിഷിയാണ് രാജരാജേശ്വരിയായ ഈ രാജ്ഞി. ശിവൻ രാജരാജേശ്വരനെങ്കിൽ ശക്തി രാജരാജേശ്വരിയാണ്. ആ നാമം അവൾക്ക് മാത്രമേ ഉള്ളൂ. രമ്യ രമ്യാ സൗന്ദര്യവതി അതിസൗന്ദര്യവതി, മനസ്സിനെ രമിപ്പിക്കുന്നവൾ ആനന്ദിപ്പിക്കുന്നവൾ രമ്യ എന്ന അർത്ഥം. രാജീവലോചന രാജീവ ശബ്ദേന പത്മം ഹരിണോ മത്സ്യോ വാ ഗൃഹ്യതേ തദ്വത് ലോചന യസ്യ സ. രാജീവം എന്ന ശബ്ദം കൊണ്ട് അർത്ഥം ഒന്ന് താമര, ഹരിണം മാൻ, മത്സ്യം മത്സ്യം പോലെയുള്ള കണ്ണ്. അപ്പം ഈ മൂന്ന് താമരയുടെ ഇതളു പോലെ അല്ലെങ്കിൽ മത്സ്യത്തിന്റെ പോലെ അതും അല്ലെങ്കിൽ മാനിന്റെ കണ്ണ് പോലെയുള്ള മനോഹരമായ ചഞ്ചലമായ മനോഹരവും ചഞ്ചലവും ആകൃതി സാമ്യം കൊണ്ട് സൗന്ദര്യവും ഉള്ള കണ്ണുകളോടുകൂടിയ സുന്ദരി എന്നർത്ഥം. 561-ാം നാമത്തിൽ മൃഗാക്ഷി എന്ന് കാണാം. ത്രിശതിയിലെ 103-ാമത്തെ നാമം ഹരിണേക്ഷണ എന്നാണ്. രാജീവ എന്ന് പറഞ്ഞാൽ രാജാവിനെ താമര വിഷ്ണുവിനെ ചുറ്റിയാണ് ഇരിക്കുന്നത്, ഗളത്തിൽ ചുറ്റിയിട്ട്. അതുപോലെ ആ രാജരാജേശ്വരനെ ചുറ്റി ജീവിക്കുന്നവൾ താമരപ്പൂ പോലെ ഇരിക്കുന്നവൾ കണവനായ രാജരാജേശ്വരന്റെ വാമാർത്ഥമായിട്ടിരുന്ന് ചുറ്റിപ്പറ്റിയ ഭക്തരെയെല്ലാം വളരെ പ്രിയത്തോടെ തന്റെ സുന്ദരമായ കണ്ണുകളാൽ അനുഗ്രഹം ചൊരിയുന്ന കണ്ണുകളാൽ സുന്ദര നേത്രങ്ങളാൽ വീക്ഷിക്കുന്ന കാരുണ്യശാലിനി എന്നർത്ഥം. അവളുടെ ആ വീക്ഷണം വീണാലേ രാജരാജേശ്വരന്റെ കരുണ കിട്ടുള്ളൂ. അതുകൊണ്ട് അവളോട് കൂടി ഇരിക്കുമ്പോഴാണ് ഏറ്റവും
രാജരാജേശ്വരനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുക എന്നുള്ള ഒരർത്ഥം. രഞ്ജിനി ഭക്താൻ രഞ്ജയതീതി രഞ്ജിനി, രഞ്ജിപ്പിക്കുന്നത് രഞ്ജിനി, ഭക്തന്മാരെ ആനന്ദിപ്പിച്ച് പരസ്പരം രഞ്ജിപ്പോടെ നിർത്തുന്നവളാണ് രഞ്ജിനി. ഇഹ പരസുഖപ്രദായിനിയാകയാലാണ് രഞ്ജനം. രഞ്ജയതി എന്നതിന് ചുവപ്പു നിറം കൊടുക്കുക എന്നും ഒരർത്ഥമുണ്ട്, രഞ്ജിപ്പിക്കുക എന്നുള്ള അതിന്. സ്വന്തം അരുണവർണ്ണം കൊണ്ട് ശുദ്ധസ്ഫടികവർണ്ണമായ പരമേശ്വരനെയും രഞ്ജിപ്പിച്ച് ആനന്ദിപ്പിച്ച് രാഗം നിറം വർദ്ധിപ്പിച്ച് ചുവപ്പു നിറമാക്കി തീർക്കുന്നവൾ എന്നൊരർത്ഥം. സൗന്ദര്യ ലഹരിയിൽ ആചാര്യപാദരും ഈ അർത്ഥം പ്രകടിപ്പിച്ചിട്ടുണ്ട് 92-ാമത്തെ ശ്ലോകത്തില്. ശതാസ്തേ മഞ്ജത്വം ദ്രുഹിണ ഹരിരുദ്രേശ്വര മൃത ശിവ സ്വച്ഛായാഘടിത കപട പ്രച്ഛതപട ത്വദീയാനാംഭ്യാസാം പ്രതിഫലന രാഗാരുണതയാ ശരീരീ ശൃംഗാരോരസ ഇവ ദൃശാം ദുഗ്ധി കുതുകം. അപ്പൊ ആ ശൃംഗാരരസത്തിന്റെ ഒരു അരുണനിറം ശിവന് മഹാരുദ്രന് കൊടുക്കുന്നവളാണ് ആ രഞ്ജിനി. മഹാഷോഡാന്യാസത്തിലെ മൂർത്തിന്യാസത്തിലെ പ്രജാപതിയുടെ പത്നി രഞ്ജിനി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തുല്യമായിട്ടുള്ള അർത്ഥങ്ങളിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. രമണി ഭക്താൻ രമയതി തൈ സഹക്രീഡതീതി രമണി, ഭക്തന്മാരെ അവരുടെ കൂടെ ലീലയാടി കളിച്ച് രമിപ്പിക്കുന്നതിനാൽ രമണി. ലീലാവിനോദങ്ങളാണ് ഈശ്വരന്, അല്ലെ? ഈശ്വരൻ ഈശ്വരലീല എന്നാണ് നമ്മൾ പറയുക. ഈശ്വരന്റെ ലീലകളിൽ രമിക്കുന്നവനാണ് ഭക്തൻ. ലീലാവിനോദങ്ങളാൽ ഈശ്വരൻ അവരെ രസിപ്പിക്കുകയാണ്, ആനന്ദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭക്തൻ ദേവിയുടെ മഹിമയോർത്ത് വിനയപൂർവം ഒതുങ്ങി മാറി നിൽക്കുന്നു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുന്ന സാധാരണ മനുഷ്യരുടെ സമൂഹത്തിൽ ആ ഭക്തനെ കണ്ടു എന്ന് വരില്ല. യഥാർത്ഥ ജ്ഞാനിയെ, യഥാർത്ഥ ഭക്തനെ ഈ നെട്ടോട്ടം ഓടുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ കാണാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റാണ്, അതൊരിക്കലും കാണില്ല. അങ്ങനെ കാണുന്നവര് ശരിയായ ജ്ഞാനിയുമല്ല, ശരിയായ ഭക്തനുമല്ല. അവര് വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നടക്കുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ഇത് നമുക്ക് ഉണ്ടായാൽ മതി, ഇത്രേ ഉള്ളൂ. അങ്ങനെ ഒതുങ്ങി മാറി നിൽക്കുന്ന, വിനയപൂർവം ഒതുങ്ങി മാറി നിൽക്കുന്ന ആ ഭക്തന് വേണ്ടി ദേവി എന്താണ് ചെയ്യുന്നത്? ദേവി തന്നെ ആ ഭക്തന്റെ സമമാക്കി തീർക്കുന്നു. മനുഷ്യരൂപത്തിൽ അവരുടെ കൂടെ കളിക്കുന്നു, ആ കളിയാടി ആനന്ദിപ്പിക്കുന്നു. ഗോപവൃന്ദങ്ങൾക്കിടയിൽ കൃഷ്ണനും രാധയും ഒക്കെ ഇതാണ് ചെയ്തത്. ആ കാര്യം തന്നെയാണ് ദേവി ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യുന്നത്. ഭഗവത്ഗീതയിൽ വിശ്വരൂപം കണ്ട അർജുനൻ ആ മഹിമാവിനാൽ വിസ്മയാവിഷ്ട ഹൃഷ്ടരോമ എന്ന് അവസ്ഥയിലായി എന്ന് പറയുന്നു. ഭയേനജ പ്രവ്യഥിതം മനോമേ എന്ന് അദ്ദേഹം പറഞ്ഞു. ഭയവുമുണ്ട്, വ്യഥിതവുമായിട്ടുണ്ട് മനസ്സില്. ആകപ്പാടെ വിശ്വരൂപം കണ്ട് ആകെ ഭയന്നു അർജുനൻ. ഉടനെ എന്താ ഭഗവാൻ ചെയ്തത്? പഴയ സഖീരൂപത്തിൽ വിളയാടി ലീലകളാടി ആ ഭയം നീക്കിക്കൊടുത്തു, പിന്നെയും ആനന്ദവാനാക്കി. ആ ലീലയാണ് ഇവിടെ പറയുന്നത്. ലീലകളിലൂടെയാണ് അമ്മാതാവിനെയും യശോദയും ദേവകിയും അർജുനനെയും എല്ലാവരെയും ആ ഗോപവൃന്ദത്തെ മുഴുവൻ ലീലകളാടിയ പോലെയാണ്, ആ രമണീയമായ രീതിയിലാണ് ദേവിയുടെ കളികളും. ചാന്തോക്യത്തിലെ ചിരിച്ചു വിളയാടി ആനന്ദിച്ചുകൊണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഐക്ഷത് ക്രീഡൻ നാമമാണ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ. അങ്ങനെ ഉള്ള ഒരവസ്ഥ. രസ്യ രമണി രസ്യ രസ ഇതും ആസ്വാദ ഇതും യോഗ്യ രസോ വൈസ ഇതി ശ്രുതേ തൈത്തിരീയ ഉപനിഷത്തിലെ. ആത്മാനന്ദ രസത്തെ അനുഭവിച്ച് ആനന്ദിപ്പിക്കുന്നവൾ ആസ്വദിക്കുവാൻ യോഗ്യമായ രസം ഏതാണ്? ഏറ്റവും ആസ്വദിക്കാൻ യോഗ്യമായ രസം ഏതാ? ബ്രഹ്മാനന്ദം തന്നെയാണ്. ബ്രഹ്മരസത്തിനേക്കാൾ കവിഞ്ഞ ഒരു രസം ഇനി ഇല്ല, അതിലപ്പുറം ഒരു രസം ആസ്വദിക്കാനില്ല. അങ്ങനെ ആ രസോ വൈസ എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മരസത്തെ, താൻ തന്നെ ആ ബ്രഹ്മരസമാകയാൽ ആ രസത്തെ തന്റെ ലീലകളിൽ കൂടെ തന്റെ ഭക്തനെ രസിപ്പിക്കുന്നവൾ, അനുഭവിപ്പിക്കുന്നവൾ രസ്യ. മനസ്സ് ഒരനുഭവത്തെ തുടർന്ന് അനുഭവിക്കുന്ന ഭാവരസമാണ് രസം എന്നറിയുന്നത്. അനു എന്ന് പറഞ്ഞാൽ തുടർന്ന് വരുന്നതാണല്ലോ, അനുഭവിക്കുക, പിന്നെയും പിന്നെയും വരുന്ന ആ ഭാവരസമാണ് രസം എന്ന പേരിൽ അറിയുന്നത്. ഇപ്പൊ നമ്മൾ സംഗീതമൊക്കെ കേൾക്കുമ്പോൾ പിന്നെയും പിന്നെയും കേൾക്കുന്തോറുമാണ് അതിന്റെ ഭാവങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് രസം വർദ്ധിക്കുന്നത്. ഒരിക്കലും ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോയി, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അത് അനുഭവിക്കുന്നവരുമുണ്ട്, പക്ഷെ അനുഭവിക്കാതെ പോയി എന്നും വരാം. പക്ഷെ അതിനെക്കുറിച്ച് തന്നെ മനനം ചെയ്ത് അതിൽ തന്നെ ഇമേഴ്സ്ഡ് ആയിട്ട് ആ രസസാഗരത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാവരസം നമ്മളിൽ നിന്ന് വിട്ടുപോയില്ല. അതുപോലെ അതിൻ്റെ മാധുര്യം കൊണ്ട്, ആ ബ്രഹ്മരസത്തിൻ്റെ മാധുര്യം കൊണ്ട്
അതിൽ തന്നെ അങ്ങോട്ട് മുഴുകിപ്പോകുന്ന രീതിയിൽ നമ്മളെ ആനന്ദിപ്പിക്കുന്നതാണ് ദേവിയുടെ സ്വഭാവം. രസമല്ലാത്തതിനെ നമ്മൾ എന്താ പറയും? വിരസം. സ്ഥൂലത്തിന്റെ അതിസൂക്ഷ്മമായ സാരമാണ് രസം. സൂക്ഷ്മതമമായ ബ്രഹ്മാനന്ദത്തിന്റെ അംശങ്ങളാണ് നാം അനുഭവിക്കുന്ന മറ്റെല്ലാവിധ രസങ്ങളും എല്ലാവിധ രസാനുഭവങ്ങളും. അക്ഷരസംഖ്യ പ്രകാരം പറയുകയാണെങ്കിൽ സ എന്നതിന് 7ഉം ര എന്നതിന് 2ഉം അക്ഷരം. രസ എന്ന് പറഞ്ഞാൽ 27. ഈ 27 നക്ഷത്ര സമൂഹങ്ങളുടെ ഇടയിലുള്ള ഈ കോസ്മിക് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സകല രസവും അത് അവൾ തന്നെയാണ്. ആ രസമാണ് ആ 27 നക്ഷത്ര സമൂഹത്തിലും ഇരിക്കുന്ന, അതായത് ബ്രഹ്മാണ്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സകല രസവും അവള് തന്നെയാണ്. ഈ രസത്തിനെ തിരിച്ചിട്ടാലോ സര, സരസ്വതി എന്നുള്ള അർത്ഥം. അപ്പൊ സരാന്ന് തിരിച്ചിട്ട അക്ഷരം എന്താ? 72. 27 നക്ഷത്ര മണ്ഡല അന്തർഗതമായ രസവും 72 മേളകർത്ത രാഗരൂപമായ രസവും ഒക്കെ ഒരേ ഒരു ശ്രീവിദ്യ തന്നെയാണ്. ഇത് ഇതിനെ പല രീതിയിൽ പലർക്ക് വേണ്ടി പലമാതിരി പറഞ്ഞു കൊടുക്കുന്നു എന്നല്ലാതെ ദേവിക്ക് ഇതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. സംഗീതജ്ഞന്മാരോട് പറയുമ്പോൾ 72 മേളകർത്തങ്ങളെ കുറിച്ച് പറയും, ജ്യോതിഷക്കാരോട് പറയുമ്പോൾ 27 നക്ഷത്ര മണ്ഡലങ്ങളായ പ്രപഞ്ചത്തെ കുറിച്ച് പറയും, ഭക്തനോട് പറയുമ്പോ ഭക്തിയിൽ കുതിർന്നിട്ടുള്ള രസത്തിനെ കുറിച്ച് പറയും, ജ്ഞാനിയോട് പറയുമ്പോ ജ്ഞാനരൂപത്തിൽ പറയും. ഇത് യോഗിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യത്യസ്തമായ സംഗതിയല്ല. എല്ലാവർക്കും വേണ്ട, ഒരു കൊച്ചുകുട്ടിയോട് പറയുമ്പോ കൊച്ചുകുട്ടിക്ക് കഥകളായിട്ട് കൃഷ്ണന്റെ കഥയായിട്ട് പറഞ്ഞു കൊടുക്കും. ഇതിപ്പോ എന്താ അത്ര ബുദ്ധിമുട്ടുള്ളത്? അത് അതുകൊണ്ട് അതാണ് ശ്രീവിദ്യയുടെ ആ എഡ്യൂക്കേഷന്റെ രഹസ്യം. ഇതാണ് ഒരേ ഒരു ശ്രീവിദ്യാസാരം തന്നെയാണ് ഇങ്ങനെ പലർക്കും വേണ്ടി പല രീതിയിൽ കളികളാടി ലീലകളാടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, കാണിച്ചു കൊടുക്കുന്നതും. സരസ്വതിയുടെ ആദ്യത്തെ രണ്ട് അക്ഷരമാണ് സ, ര എന്നുള്ള രണ്ട് അക്ഷരം. സരസ് സൃഷ്ടി, രസം സാരം, ഇതൊക്കെ ആ 72, 27 എന്ന രണ്ടേ രണ്ട് സംഖ്യകൾ കൊണ്ട് പറയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചേർന്ന് എല്ലാ രസങ്ങളും കൂടിയിട്ടുള്ള ഏറ്റവും മധുരരസമായ ബ്രഹ്മരസം, ആ ബ്രഹ്മരസം തന്നെയായ ആ രസമയമായ ദേവിയാണ് രസ്യ. രണത്കിങ്കിണി മേഖല രണന്ത്യ കിങ്കിണ്യ ക്ഷുദ്രകണ്ഡികായസ്യാം താദൃശീ മേഖല രസനായസ്യ സാ. ചെറിയ കിങ്കിണി രൂപത്തിലുള്ള ചെറിയ ചെറിയ ഘണ്ടാമണികൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുള്ള മേഖല, കുട്ടികള് ഒഡ്യാണം കേട്ടില്ലേ അരയില്, അതുപോലത്തെ ചെറിയ ചെറിയ മണികൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയ ക്ഷുദ്രകണ്ഠിക എന്ന് പറഞ്ഞ ചെറിയ മണികൾ, ചെറിയ ഘണ്ടാമണികൾ ഇങ്ങനെ അരയിൽ തൂക്കിയിട്ടിട്ടുള്ള ആ കിങ്കിണികൾ അണിഞ്ഞ കിങ്കിണി മേഖല ആണ് ദേവി. രണത് എന്നത് ആ ആ അരമണികളുടെ ആ മണികളുടെ ചല 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 എന്നുള്ള നാദസൂചകമാണ്. അപ്പൊ കുട്ടികളുടെ അരഞ്ഞാൺമാരിയാണ് അവളുടെ അരഞ്ഞാണ്. കൗമാരി രൂപത്തിൽ ചെറിയ കുട്ടിയായിട്ടാണല്ലോ അവളെ ആദ്യം വരുന്നത്. പിന്നെ വെളിച്ചപ്പാടന്മാരും അതേപോലെ ഒരു ചങ്ങല കെട്ടി ഒരു ക്ഷുദ്രകണ്ഠികകൾ അണിഞ്ഞിട്ട് ചലം ചലം എന്ന് ശബ്ദം ഉണ്ടാക്കി നടക്കുന്നത് ഈ റെപ്രസെന്റേഷൻ ആണ്. രണക്കിങ്കിണി മേഖല എന്നുള്ള ആ റെപ്രസെന്റേഷനെ കാണിക്കാൻ വേണ്ടിയാണ് ആ മണികളിലുള്ള പട്ട കെട്ടിയിട്ട് വെളിച്ചപ്പാടന്മാർ നടക്കുന്നത്. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആ ആ ചല ചല എന്നുള്ള ആ ശബ്ദവും ആ ലീലയാണ് ശരിക്കും ദേവിയുടെ ലീല. അതിനെ നമ്മളൊക്കെ മറ്റു പല രീതിയിൽ സിംബോളിക്കായിട്ട് കാണിക്കുക എന്നേ ഉള്ളൂ. സൗന്ദര്യലഹരിയിൽ 7ാമത്തെ ശ്ലോകത്തിൽ കൊണത് കാഞ്ചീധാമ എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ രണത് കിങ്കിണി മേഖലയെ തന്നെയാണ്.